Suraj from Colors Trends in the new video like ellarku swagatham rendu adibuli patterns aitana nammal innatha video kondu vandirikkunnathu rendum oru paadi demand ulla oru paadi inquiry ulla pattern aanu namukku items kandu thodangam adinu munpu ee video ariyalo namukku ella divasam giveaway ulladana appo ningal ellavarum ella divasam nammal upload cheyina reels ela download cheyga whatsapp status aakka giveaway il maximum participate cheyata adu pole facebook ilana kaanunnengil video ningalde wall like kuda share cheya facebook video edathu nammal innum oru share list il ninnu nammala winners ninnu എടുത്തു തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും രണ്ട് വിന്നേഴ്സിനെയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഐറ്റംസ് ആയിട്ട് തുടങ്ങുക. വർക്ക് ചെയ്യുന്നത് കൊണ്ട് മൺഡേ മുതൽ നെക്സ്റ്റ് സൺഡേ വരെയുള്ള വീഡിയോസ് ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് പ്രീമിയം കളക്ഷനിൽ നല്ലൊരു സ്റ്റോക്ക് വന്നത്. അതുകൊണ്ട് ഞാൻ വീഡിയോ വീണ്ടും ഈ ദിവസങ്ങളിൽ എല്ലാ വീഡിയോയിലും പ്രീമിയം കളക്ഷൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറയുന്നത് രണ്ട് പാറ്റേൺസ് എന്നാണെങ്കിലും നമ്മളൊരു 8 പ്രീമിയം കളക്ഷൻസ് കൂടെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് കണ്ടു നോക്കാം. ഫസ്റ്റ് ഓൺ നമ്മൾ കാണാൻ പോകുന്നത് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്ന ടൈപ്പാണ്. നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ളതാണ്. നമ്മളിതിൻ്റെ തന്നെ പല പല ടൈപ്പിൽ ചെയ്തിട്ടുണ്ട്. ഒക്കെ തന്നെ വളരെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഒരുപാട് എൻക്വയറി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പാറ്റേണിൽ ചെറിയൊരു വ്യത്യാസം കൊടുത്തിട്ടാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലേതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുക. www.colorstrends.in എന്നുള്ളതാണ് നമ്മുടെ സൈറ്റിൻ്റെ ഐഡിയ കേട്ടോ. ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡാർക്ക് മെറൂൺ കളറാണ്. ഒരു മെറൂണിഷ് കോഫി എന്ന് കൂടെ പറയാം കേട്ടോ. എന്താ ബാക്ക് സൈഡ് ഇതുപോലെ എലൻ കെട്ടിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു റൗണ്ട് നെക്ക് വന്നിട്ട് യോക്കിൽ ഇതുപോലെ നെറ്റിൻ്റെ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഇതുപോലെ നൈഫ് പ്ലീറ്റ്സ് ആണ് വരുന്നത്. സ്ലീവ് ലൈനിങ്ങോട് കൂടി വന്നിട്ട് സ്ലീവ് എൻ്റിലും യോക്കിൽ കൊടുത്തിരിക്കുന്ന അതേ നെറ്റ് ഫാബ്രിക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അവൈലബിൾ ആയിട്ടുള്ള സൈസസ് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. പ്രൈസ് വരുന്നത് 625 ആണ്, 625. ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു മെറൂണിഷ് കോഫി വന്നിരിക്കുന്നത്. ഡാർക്ക് പർപ്പിളാണ് സെക്കൻഡ് ഷെയ്ഡ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല രസമാണ് കാണാൻ. തേർഡ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് പർപ്പിൾ കളറാണ്. യോക്കിലും അതേ കളറിൽ തന്നെ കേട്ടോ നെറ്റ് വന്നിരിക്കുന്നത്. മെറൂണും ഗോൾഡൻ യെല്ലോയും കൂടെ ചേർന്നൊരു കോമ്പിനേഷൻ കേട്ടോ. നല്ലൊരു ഫെസ്റ്റിവൽ കളറാണ്, പാർട്ടി വെയറായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നത്. ഇത് വന്നിരിക്കുന്നത് ഗ്രീനാണ്. ഗ്രീനിലൊരു ലൈറ്റ് ഗ്രീൻ കളർ തന്നെയാണ് യോക്കിലും സ്ലീവിലും വന്നിരിക്കുന്നത്. ഗ്രീനിൻ്റെ മറ്റൊരു കോമ്പിനേഷൻ ഉണ്ട് കേട്ടോ, അതുകൂടെ കാണാം. ക്കാളും ഒരു ടോണും കൂടെ ഡാർക്കറായിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. യോക്കിൽ വന്നി കൊടുത്തിരിക്കുന്ന നെറ്റ് ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ. ഇരിക്കുന്നത് ഡാർക്ക് പീച്ചാണ്. നല്ലൊരു ഓറഞ്ചിഷ് പീച്ച് ഷെയ്ഡും റോയൽ ബ്ലൂവും കൂടെ ചേർന്നിട്ട്. റോയൽ ബ്ലൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള റോയൽ ബ്ലൂ അല്ല, കുറച്ച് ബ്ലാക്ക് ടിൻറ്റ് കൂടുതൽ വരുന്ന രീതിയിലുള്ള റോയൽ ബ്ലൂ. ഇതും കൂടെ വരുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ടീൽ ഗ്രീൻ കളറിലാണ്. പ്രൈസ് 625 ആണ്. അവൈലബിൾ സൈസസ് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ വരെ കേട്ടോ. കാണാൻ പോകുന്നത് റയോണിൽ വന്നിരിക്കുന്ന നല്ല ട്രെൻഡി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഷെഡ് കോളേഴ്സ് ആണ് വരുന്നത്. ഇതിൽ ബാന്തിനി പ്രിൻ്റ് ആണ് കേട്ടോ. ബാന്തിനി പ്രിൻറ്റിൽ നല്ല കുറച്ച് കളേഴ്സാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ തന്നെ നല്ലൊരു മാംഗോ യെല്ലോ കളറാണ്. ഇതിൻ്റെ സ്ലീവ് നല്ല ഡിഫറെൻ്റ് ആയിട്ട്, ഇപ്പോഴത്തെ ട്രെൻഡി സ്ലീവാണ്. ഇതുപോലെ പഫ് സ്ലീവ് വന്നിട്ട് താഴത്തൊരു പടി കൊടുത്തിട്ട് അതിലിങ്ങനെ ജോയിൻറ്റ് ആകുന്നൊരു ഈ ഒരു ടൈപ്പ് സ്ലീവ് കേട്ടോ. നല്ല ഭംഗിയാണ്. നെക്ക് ഷെഡ് കോളേഴ്സ് ആണ്. താഴത്ത് വരുമ്പോൾ ഒരു ഫ്രില്ല് പോലെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ടോ കുർത്തി ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാം. ഫ്രോക്ക് ആയിട്ടുള്ളവർക്ക് ഫ്രോക്ക് ആയിട്ടോ അല്ലെങ്കിൽ കുർത്തി ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പ്രൈസ് വരുന്നത് 550 ആണ്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ക്ലോസർ ലുക്ക് ഇങ്ങനെയാണ്. ഇതാണ് ഫാബ്രിക്കിൻ്റെയും പ്രിൻറ്റിൻ്റെയും ക്ലോസർ ലുക്ക്. മാംഗോ യെല്ലോയിൽ ഇതേപോലത്തെ ഒരു പ്രിൻ്റ് ആണ് വരുന്നത്. നെക്ക് വന്നിട്ട് ഇതുപോലെ കോളറാണ്. സ്ലീവ് വരുന്നത് ദാ ഇതുപോലെ കേട്ടോ. ലോവർ പോർഷൻ വരുമ്പോൾ ഇങ്ങനെ ഫ്രില്ല് വരുന്നുണ്ട്. താഴത്തൊരു ഫ്രില്ലോട് കൂടിയാണ് വരുന്നത്. കുർത്തിയുടെ ബാക്ക് സൈഡ് ഇതുപോലെയാണ്. പ്രൈസ് 550 എം ടു ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ. നെക്സ്റ്റ് വൺ വരുന്നത് റെഡിഷ് മെറൂൺ ഷെയ്ഡ് ആട്ടോ. ഇത് നല്ലൊരു കളറാണ്. നല്ലൊരു ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു ഷെയ്ഡായിരുന്നു. ഇരിക്കുന്നത് ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡാട്ടോ. നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാട്ടോ. കുറച്ച് ഡാർക്കറായിട്ട് വരുന്ന റാണി പിങ്ക് ഷെയ്ഡാണ്. ഗ്രീൻ ഷെയ്ഡിലാണ് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഇരിക്കുന്നത് നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂവിൽ ലൈറ്റ് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഒരെണ്ണം ഇതുപോലെ ഒരു മിഡ് നൈറ്റ് ബ്ലൂ ഷെയ്ഡ് കൂടുതൽ വരുന്നതും ഒന്ന് ഇതുപോലെ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് കൂടുതൽ വരുന്നതുമാണ്. പ്രിൻറ്റിലും ചെറിയ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇപ്പം ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഇതാണ് കേട്ടോ. ഒരു മിഡ് നൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരുന്നു എന്ന് പറഞ്ഞതാണ് ഞാനിപ്പോൾ വേറെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഫോട്ടോസ് നമ്മൾ സൈഡിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് ഡാർക്ക് നേവി ബ്ലൂ ആണ്. ചെറിയ ഡിഫറൻസ് ആണ് പ്രിൻറ്റിൽ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ കേട്ടോ വരുന്നത്. കളക്ഷനിൽ ഫസ്റ്റ് ഓൺ വന്നിരിക്കുന്നത് നല്ല എത്നിക് വെയർ ആട്ടോ. ഇത് ഓണം കളക്ഷൻ അല്ല. ഞാൻ ഓണത്തിന് ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഓണം വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അല്ലെങ്കിൽ നിങ്ങളോർക്കും ഇരിക്കുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് ആണ് ഞാൻ കാണിക്കുന്നത് നല്ല ആട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് കളക്ഷൻ ആണ്. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 50s
ഇതുപോലെ ഹക്കോബ ഫാബ്രിക് വന്നിട്ട് അതിൽ തന്നെ ഗോൾഡൻ കളറിൽ വർക്ക് കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് ലൈനിന് ശേഷം താഴത്തേക്ക് വരുന്നത് ഇതുപോലെ വൺ സൈഡിലായിട്ട് ഗോൾഡൻ കളറിലെ സ്ട്രൈപ്സ് വരുന്ന രീതിയിലാണ് താഴത്ത് ഗോൾഡൻ പട്ട് വരുന്നുണ്ട്. സ്ലിറ്റ് ആയിട്ടുള്ള പാറ്റേൺ കേട്ടോ. സ്ലീവിന് ലൈനിങ് ഇല്ലാതെയാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് വരുന്നത് ബാക്ക് സൈഡിലും ഇതേപോലെ തന്നെ ഈ ഒരു ഫാബ്രിക് ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 925 ആണ്. അവൈലബിൾ ആയിട്ടുള്ള സൈസസ് മീഡിയം, ലാർജ്, എക്സ്എൽ, ഡബിൾ എക്സ്എൽ വരെയാണ്. വന്നിരിക്കുന്നത് ഡെനിം ഫാബ്രിക്കിലാണ്. ഡെനിം മീൻസ് ആ സോഫ്റ്റ് ഡെനിം ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത്. കുർത്തീസിലൊക്കെ വരുന്ന ഡെനിമില്ല, അതിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഷർട്ട് ടൈപ്പ് കുർത്തിയാണ്. വൺ സൈഡിൽ പോക്കറ്റ് വരുന്നുണ്ട്. ഷർട്ട് കോളറാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ ഒരു മൂന്ന് ബട്ടൺ വരെ ഓപ്പണബിൾ ആണ്. അതിനുശേഷം ക്ലോസ്ഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ലോവറിലേക്ക് വരുമ്പോൾ ഹൈ ആൻഡ് ലോ പാറ്റേണിൽ ഫ്രണ്ടിൽ കയറിയിട്ടും ബാക്കിൽ ഇറങ്ങിയിട്ടും ആയിട്ടോ വരുന്നത്. ഇതും മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ, മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1190 ആണ്. ഈ പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാനായിട്ടോ നിങ്ങൾക്കൊരു 130 അല്ലെങ്കിൽ ഒരു 230 മുതൽ വാട്സപ്പ് നമ്പേഴ്സിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. അവൈലബിൾ ആണെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ. ദ ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു നെക്ക് കോളറിനൊക്കെ വന്നിട്ട് താഴത്തേക്ക് പ്ലാക്കറ്റാണ് വരുന്നത്. ഫ്രണ്ടിലൊരു പോക്കറ്റ് വരുന്നുണ്ട്. സിമ്പിളായിട്ട് നല്ല ലെങ്ത്തിൽ 3/4 സ്ലീവാണ് വരുന്നത് കേട്ടോ. അതേപോലെ ലോവർ പോർഷൻ കണ്ടോ, കുർത്തിയുടെ ലോവർ പോർഷൻ ഇങ്ങനെ ഹൈ ആൻഡ് ലോ പാറ്റേണിലാണ് വരുന്നത്. ഫ്രണ്ട് സൈഡിൽ കുറച്ച് കയറിയിട്ടും ബാക്ക് സൈഡിൽ കുറച്ച് ഇറങ്ങിയിട്ടും ആയിട്ടുള്ള രീതിയിലാട്ടോ വരുന്നത്. ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്യാം, ജെഗിൻസിൻ്റെ കൂടെ പെയർ ചെയ്യാം. ലോങ് ഷർട്ട് ഇടാൻ താല്പര്യമുള്ളവർക്ക്, നല്ല പോലെ കുറച്ച് കവർ ചെയ്ത് കിടക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു പാറ്റേൺ ശരിക്കും യൂസ്ഫുൾ ആയിരിക്കും. പ്രീമിയം കളക്ഷനിൽ നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഡെയിലി വെയർ കളക്ഷനാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന ഫ്ലെയർഡ് ആയിട്ടുള്ളത്, എന്നാൽ സൈഡ് ഓപ്പൺ ആയിട്ടുള്ളതുമായിട്ടുള്ള പാറ്റേൺ ആണ്. ഒരു ഡെനിം ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 930 ആണ്, 930 ആണ്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദ പാറ്റേൺ വരുന്നത് യോക്കിൽ ഈ ഒരു പാറ്റേണിലാണ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. യോക്കീരിയ ഫുൾ ഇങ്ങനത്തെ നല്ലൊരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. ബാക്കി പോർഷനൊക്കെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ്. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇന്ന് നല്ലൊരു എലഗൻറ്റ് ലുക്ക് തരുന്ന ടൈപ്പാണ് കേട്ടോ. 930, 930 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വരുന്നതും ഒരു അടിപൊളി പാറ്റേൺ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫാബ്രിക് തന്നെ കേട്ടോ. ഭയങ്കര നല്ലൊരു ഫാബ്രിക്കാണ്. നമ്മൾ കുർത്തീസിൽ നോർമലി കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ലൈക്രാ പോലത്തെ ഫാബ്രിക്കിൽ, സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത്. നോർമലി തന്നെ ആ ഒരു കോളറിനൊക്കെ വന്നിട്ട് പ്ലാക്കറ്റ് വരുന്നുണ്ട്. അതിൽ ഷോയ്ക്ക് ഇതുപോലെ ബട്ടൺ വന്നിട്ടുണ്ട്. സെയിം ടോണിൽ തന്നെ താഴത്ത് വരുമ്പോൾ ഒരു സ്ലിറ്റ് വരുന്നുണ്ട്. സൈഡ് ഓപ്പൺ ആണ്, സൈഡ് ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. പോക്കറ്റ്സ് വരുന്നില്ല കേട്ടോ. അതിൻ്റെ സ്ലീവിൽ വന്നിട്ട് സ്ലീവിൽ ഇതായത് വളരെ ലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫാബ്രിക് നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാലേ മനസ്സിലാവുള്ളൂ ഇതിൻ്റെ പ്രത്യേകത. ഇതുപോലെ സ്ട്രെച്ചബിളാ, ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ നിന്ന്? ഇങ്ങനെ സ്ട്രെച്ചബിൾ ഫാബ്രിക് കേട്ടോ. എന്നാലും കറക്റ്റ് സൈസിൽ എടുത്താൽ മതി, നമുക്കൊരു ഭയങ്കര കംഫർട്ട് ആൻഡ് കൂൾ ഫീൽ കിട്ടുന്ന ഒരു ഫാബ്രിക്കാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1270 ആണ്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പേസ്റ്റൽ ഗ്രീൻ കളറാണ്, നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നതും നല്ല ഭംഗിയുള്ളൊരു കളറാണ്. നല്ലൊരു പിങ്കും ലാവൻഡറും കൂടെ ബ്ലെൻഡ് ആവുന്ന ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 750 ആണ്. അവൈലബിൾ ആയിട്ടുള്ള സൈസസ് മീഡിയം, ലാർജ്, എക്സ് എൽ, ഡബിൾ എക്സ് എൽ ആണ്. ഈ ഒരു ഫാബ്രിക്കിൽ സെയിം കളറിൽ തന്നെ വീവ്സ് പോകുന്നുണ്ട്, ലൈറ്ററായിട്ടും ഡാർക്കായിട്ടും. അപ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒരു സിൽവർ കളറിലൊരു ചെറിയ സ്ട്രൈപ്സ് കൂടെ പോകുന്നുണ്ട്. ഫ്ലാറ്റ് കോളേഴ്സാണ് വന്നിരിക്കുന്നത്. ഫ്ലാറ്റ് കോളേഴ്സിനോടൊപ്പം പ്ലാക്കറ്റിൽ ഇതുപോലെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് ബട്ടൺ മാത്രമേ ഓപ്പണബിൾ ആയിട്ടുള്ളൂ, ബാക്കി വരുന്നത് ഷോയ്ക്കാണ് കേട്ടോ. താഴത്ത് വരുമ്പോൾ ഫ്രണ്ടിൽ സ്ലിറ്റ് ഉള്ള പാറ്റേൺ ആണ്. അതുപോലെ സൈഡും സ്ലിറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. 750 ശരിക്കും വർത്ത് ആണ്. ഡെയിലി വെയർ ആയിട്ടും അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. M2XXL സൈസസ് ആണ് അവൈലബിൾ. വന്നിരിക്കുന്നത് ഒരു സെമി സിൽക്ക് ഫാബ്രിക് കേട്ടോ. 875 ആണ് പ്രൈസ് വരുന്നത്. 875. നല്ല ഭംഗിയാണ്. ഇതുപോലെ ഒരു കളറിനൊക്കെ വന്നിട്ട് ജസ്റ്റ് ഒരു വി പോലെ ഓപ്പൺ ആവുന്നുണ്ട്. ഫ്രണ്ടിൽ സെൻട്രൽ പോർഷൻ ഫുൾ താഴെ വരെ പിൻടെക്സ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്കൊരു സ്റ്റോൺ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിട്ട് സ്റ്റോൺ കൂടെ കൊടുത്തിട്ടുണ്ട്. സ്ലീവ് എൻഡിലും പിൻടെക്സ് തന്നെയാട്ടോ വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു റയർ കളറാണ്. കളർ പറയാനേ പറ്റുന്നില്ല.
പീച്ചും മോവും കൂടെ ബ്ലെൻഡ് ആവുന്ന ഒരു നല്ലൊരു റയർ ഷെയ്ഡായിട്ടാണ്. നല്ല ഭംഗിയുണ്ട്. ദ ക്ലോസർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ കോള ഫ്ലാറ്റ് കോളേഴ്സ് വന്നിട്ട് വി പോലെ ഓപ്പൺ ആവുന്നുണ്ട്. ഒപ്പം പിൻടെക്സ് വന്നിട്ട് അതിലിടയ്ക്കിടയ്ക്ക് സ്റ്റോണിൻ്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്ലീവ് ഇതാ ഇതുപോലെയാണ് വരുന്നത്. സെമി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ. സൈഡ് ഓപ്പൺ ആയിട്ടുള്ള പാറ്റേൺ ആണ്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടെ അവൈലബിൾ ആണ്. അതുകൂടെ കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നതും ഇതുപോലെ നല്ലൊരു ലൈറ്റ് കളറാണ്. നല്ലൊരു പൗഡർ ബ്ലൂ കളർ കേട്ടോ. ക്ലോസർ ലുക്ക് ഇതാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു റയോൺ ടൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ഫ്ലെയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡും റയറാണ്. നല്ലൊരു ബ്രിക് റെഡ് കളറാണ്. ഇതിൽ റൗണ്ട് നെക്ക് വന്നിട്ട് ഈ യോക്കിൻ്റെ പോർഷനിലായിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ യോക്ക് പോർഷനിൽ സെയിം ഫാബ്രിക് തന്നെ യോക്കായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അതായതുപോലെ സ്ലീവൊക്കെ സിമ്പിളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രിൻറ്റ് ഇതിൽ നേവി ബ്ലൂ കളറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേവി ബ്ലൂ കളറിലെ ബോട്ടവും ഷോളും ഉണ്ടെങ്കിൽ ഇതുമായിട്ട് പെയർ ചെയ്യാവുന്നതാണ്. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ രണ്ട് ഷെയ്ഡുകൾ കൂടെ ഉണ്ട്. ഓക്കെ. സെക്കൻഡ് ഷെയ്ഡ് മിഡ് നൈറ്റ് ബ്ലൂ കളറാണ്. ഇതിൽ വന്നിരിക്കുന്ന പ്രിൻറ്റിൻ്റെ ഷെയ്ഡ് ബ്രിക് റെഡ് ആണ് കേട്ടോ. 785 ആണ് പ്രൈസ് വരുന്നത്. 785 മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ്. സെൻട്രലിൽ മൂന്ന് പാനൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ മൂന്ന് പാനൽസ് കൊടുത്തിട്ടാണ്. യോക്ക് പോർഷൻ വന്നിട്ട് ഇത് ജസ്റ്റ് ആ ഒരു യോക്കായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ക്ലോസർ ലുക്ക് ഇതായതുപോലെ വരും. തേർഡ് കളർ വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്ക് ഒലിവ് ഗ്രീൻ കളറിൽ ബ്ലൂ കളറിലെ പ്രിൻറ്റുമായിട്ടാണ് കേട്ടോ. പ്രൈസ് കൊണ്ടും ഇത് ശരിക്കും വെർത്താണ്. പ്രൈസ് വരുന്നത് 785 785 മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. പ്യുവർ ജോർജറ്റിൽ ലക്നവി വർക്ക് ചെയ്താണ് വന്നിരിക്കുന്നത്. പ്രൈസ് വരുന്നത് 1399 ആണ്. 1399 ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസസ്. നോർമലി നമുക്ക് വരുന്ന പോലെ M2 XXL സൈസസ് ആണ് അവൈലബിൾ. ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കളറായിട്ടോ, നല്ലൊരു ബേബി ബ്ലൂ കളറിൽ. യോക്ക് പോർഷൻ വരുന്നത് ഇതാ ഇതുപോലെ ചിക്കൻകാരി വർക്ക് ചെയ്തിട്ടാണ്. ഇതൊരു ഫ്ലാപ്പ് പോലെ ആട്ടോ വന്നിരിക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇതിൽ ഫുൾ ഇങ്ങനെ കൈകയറ്റാൻ പറ്റുന്ന രീതിയിലൊരു ഫ്ലാപ്പാണ് ചിക്കൻകാരി വർക്കിൻ്റെ കൊടുത്തിരിക്കുന്നത്. സ്ലീവ് ലൈനിങ്ങില്ലാതെ വന്നിട്ട് സ്ലീവെൻ്റിലും ഇതേ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വർക്ക് തന്നെയാണ് ടോപ്പിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ഇതായതുപോലെ ടോപ്പിൻ്റെ ബാക്കിലും ഈ ഒരു വർക്ക് തന്നെ വന്നിട്ടുണ്ട്. ലോവറിലേക്ക് വരുമ്പോൾ വേസ്റ്റ്ലൈനിന് ശേഷം നൈഫ് പ്ലീറ്റ്സോടുകൂടി വന്നിരിക്കുന്ന ഫ്രില്ലാണ് കേട്ടോ. അത് ഇത്രയും ഫ്ലെയറിലാണ് വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും. ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ്. വൈറ്റ് കളറിലെ ബോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബോട്ടത്തോടു കൂടിയോ അല്ലെങ്കിൽ ബോട്ടിൽ മിസ്സായിട്ടോ ഇത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രോക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നല്ലതാണ് കേട്ടോ. 1399 ആണ് പ്രൈസ്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബേബി പിങ്ക് കളറാണ്. നമ്മൾ ഈ ഒരു വീക്കെൻഡിൽ വരുന്ന വീക്കെൻഡിൽ നമ്മൾ പർച്ചേസിന് നോർത്ത് ഇന്ത്യയിൽ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുപോലെ പ്രീമിയം കളക്ഷൻസ് ഉൾപ്പെടുത്തണോ, അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാറ്റേൺസ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളതിൻ്റെ ഫീഡ്ബാക്കുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. ഈ ഒരു ഷെയ്ഡ് ബേബി പിങ്ക് ആണ്. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ്. നല്ല തേർഡ് ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ബേബി പീച്ച് കളറാണ്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. കമൻറ്റായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രിലും യൂട്യൂബിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പേഴ്സിൽ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. കുട്ടികൾ എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നോളും. കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തിട്ടോ ഗിവ് അവേ നമ്പറിലൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് കിട്ടിയില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട. ഇനിയുള്ള അങ്ങോട്ടുള്ള 4-5 ദിവസങ്ങളോളം നമ്മളിതുപോലെ പ്രീമിയം കളക്ഷൻസ് ആഡ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ എക്സ്ട്രാ ഒരു പാറ്റേൺ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടൈമും മറ്റുമൊക്കെ ഞാൻ ലൈവിൽ വന്ന് പറഞ്ഞോളാം. ഇതാ കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ്. ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്നത് കേട്ടോ. രണ്ടാമതുള്ളൊരു നേവി ബ്ലൂ എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ്. ഇതിലേതെങ്കിലും ഒരു ഐറ്റം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒരു 3 o'clock ശേഷം നമ്മുടെ വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ ഗിഫ് അവേയുടെ കാര്യം ആരും മറക്കേണ്ട. എല്ലാ ദിവസവും 2 പേർക്കാണ് കുർത്തികൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ റീൽസ് ഡൗൺലോഡ് ചെയ്യുക, വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക, ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നൊരു വീഡിയോ നിങ്ങളുടെ വോളിൽ കൂടെ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നാളെ രാവിലെ 10 o'clock കാണാം. താങ്ക് യു. വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് കളേഴ്സ് ട്രെൻഡ്സിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൻ്റെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് സൈറ്റിലെത്താം. ന്യൂ അറൈവൽസിൽ നോക്കിയാൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത ഐറ്റംസൊക്കെ കാണാം. അതല്ല സ്റ്റോറിൽ നോക്കുവാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ തന്നെ കാണാം. ഇനി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നേരിട്ട് പ്രോഡക്റ്റ് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു പ്രോഡക്റ്റിൽ തന്നെ എത്താം. അഥവാ ആ പ്രോഡക്റ്റ് കാണുന്നില്ലെന്നാണെങ്കിൽ അത് സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ടായെന്നാണ് അർത്ഥം. അതായത് നമ്മുടെ സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ടാകുന്ന പ്രോഡക്ട്സുകളൊന്നും വിസിബിൾ ആയിരിക്കില്ല എന്ന് തന്നെ കേട്ടോ.
വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ബയോയിൽ നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല ഫേസ്ബുക്കിലാണെങ്കിൽ സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും, പക്ഷേ പ്രോഡക്റ്റ് ലിങ്ക് കിട്ടില്ല. അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ കാണുന്നതായിരിക്കും എളുപ്പം. യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബ്രൗസറിൽ www.colorstrengths.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ സൈറ്റിൽ എത്താവുന്നതാണ്. സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാം. അതിനകത്ത് നിന്നും സെലക്ട് ചെയ്യുക, കാറ്റഗറി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ടൈപ്പ് നോക്കി സൈസ് നോക്കി സെലക്ട് ചെയ്യുക, ആഡ് ടു കാർട്ട് കൊടുക്കുക. നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് പേ ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ ചെക്കൗട്ട് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ 7 മിനിറ്റ്സ് ആണ് ഒരാൾക്ക് വേണ്ടി കാർട്ടിൽ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റാരെങ്കിലും അത് പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയി പോകും, പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസും പേയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ നോക്കുക. അതിനുശേഷം വ്യൂ കാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാർട്ടിൽ നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഷിപ്പിംഗ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതായത് DTDC വേണോ സ്പീഡ് പോസ്റ്റ് വേണോ എന്ന് സെലക്ട് ചെയ്യാം. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 4 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഐറ്റം നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടാകും. DTDC ആണെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ആണ്, 2 to 3 days മാക്സിമം എടുക്കുകയുള്ളൂ. പക്ഷേ DTDC ഓപ്റ്റ് ചെയ്യുന്നവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം DTDCയുടെ സർവീസബിൾ ഏരിയയ്ക്കുള്ളിലാണോ നിങ്ങളുടെ ലൊക്കേഷൻ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ ഇനി അതല്ല അവർ ഓഫീസിൽ നിന്ന് കോൾ ചെയ്യും, നിങ്ങൾ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂന്നും കൂടെ ശ്രദ്ധിക്കണം. അതല്ല ചിലരൊക്കെ പറയാറുണ്ട് കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേണ്ട സ്പീഡ് പോസ്റ്റിൽ അയച്ചോ എന്നൊക്കെ പറയാറുണ്ട്, അങ്ങനെ പറ്റില്ല. അപ്പോൾ അവർ റിട്ടേൺ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് DTDC സെലക്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന പിൻ നമ്പറും ഫോൺ നമ്പറും ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. ഫോൺ നമ്പർ കോൾ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കണം. പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുക്കുക. അവിടെ ബില്ലിങ്ങിനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും, അഡ്രസ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. പിന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ടിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഷിപ്പിംഗ് അഡ്രസ്സോടുകൂടി ടോട്ടൽ എമൗണ്ട് എത്രയാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത് വരും, അതുകൂടെ നോക്കുക. അതിനുശേഷം ഇനിയാണ് നമുക്ക് പേയ്മെൻറ്റ് നടക്കുക. പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അതുപോലെ UPI വെച്ചിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ അത് ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുന്നത് ഇന്ത്യയിലെ അഡ്രസ്സ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ബ്രൗസറുകളിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ നേരിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഗൂഗിൾ പേയിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതും പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി അങ്ങനെ വരാത്തവർ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേയിലാണെങ്കിലും ഗൂഗിൾ പേയിലാണെങ്കിലും ഒരു റിക്വസ്റ്റ് വരും, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നോർമലി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID അവിടെ തന്നെ കാണാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID കാണാൻ പറ്റും. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ്, ഓർഡർ പ്ലേസ്ഡ് എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിലായിട്ടും ഒരു ഓർഡർ ID കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള സമയത്താണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആകുകയും ഓർഡർ പ്ലേസ് ആകാതിരിക്കുകയും ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് SMS ആയിട്ടൊരു മെസ്സേജ് വരും. അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിൽ എത്താവുന്നതാണ്. ആ ഒരു സെക്ഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങളുടെ കളറിൽ, നിങ്ങൾ പർച്ചേസ് ചെയ്ത കളറിൽ സൈസിൽ അവൈലബിൾ ആണെങ്കിൽ അവരത് പ്രോസസ്സിങ്ങിലാക്കി തരും, അല്ലെങ്കിൽ അത് റീഫണ്ടിലേക്ക് വിടുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് മറ്റന്നാളായിരിക്കും. അതായത് ഫ്രൈഡേ ആണെങ്കിൽ സൺഡേ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. ഫ്രൈഡേ ഓർഡർ ചെയ്യുന്നതും സാറ്റർഡേ ഓർഡർ ചെയ്യുന്നതും നമ്മൾ മൺഡേ ആയിരിക്കും ഡെസ്പാച്ച് ചെയ്യുക. ഡെസ്പാച്ച് ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് SMS ആയിട്ട് ഒരു ട്രാക്കിംഗ് ID വരുന്നതാണ്. DTDCയുടെ ആണെങ്കിലും സ്പീഡ് പോസ്റ്റിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ട്രാക്കിംഗ് ID വരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഡാമേജസ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഡെസ്പാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐറ്റം റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കുക. അതായത് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിന് ഡാമേജ് ഇല്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കൂടെ മാത്രം റിട്ടേൺ അയച്ചാലേ നമ്മളത് സ്വീകരിക്കുകയുള്ളൂ. കാരണം ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ടൈമിലാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിലെത്തി കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുമായിരിക്കും. പിന്നെ അത് കളേഴ്സിനൊരു ലോസ് ആയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുള്ള റിട്ടേൺ ഒഴിവാക്കുക. കാരണം വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫോണിലാണ്, യാതൊരു ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാതെയാണ് എടുക്കുന്നത്. എങ്കിൽ പോലും ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞു കാരണങ്ങളുടെ പേരിൽ റിട്ടേൺ ഒഴിവാക്കുക. ബൾക്ക് ഓർഡർ വരുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നതും ഐറ്റം പാക്ക് ചെയ്യുന്നതും ഒക്കെ മാനുവലി ആണ്. അപ്പോൾ എത്രയൊക്കെയാണെങ്കിലും ഒരു 0.5% മിസ്റ്റേക്സ് നോർമലി വന്നേക്കാം. കാരണം സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ സൈസിലോ അല്ലെങ്കിൽ കളറിലോ ഒക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ്.
വീഡിയോയിൽ നമ്മൾ മൂന്ന് നമ്പേഴ്സ് കസ്റ്റമർ കെയറിൻ്റെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10:30 മുതൽ 6:00 വരെയാണ്. ആ ടൈമിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് നമ്പറിലും മാറി മാറി കോൾ ചെയ്താൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് മെസ്സേജുകൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയച്ചു എന്നുള്ള ഒരു ഇതിലിരിക്കരുത്. കോൾ തന്നെ ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ദിവസങ്ങളൊന്നും തന്നെ നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സോ ഇൻ്റർനാഷണൽ ഓർഡേഴ്സോ ഒന്നും തന്നെ എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ പ്രോഡക്റ്റ്സും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. സൈറ്റിൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഷോപ്പിലും ഫാസ്റ്റ് മൂവിംഗ് ആയിരിക്കും. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കളേഴ്സ് തിരക്കി വരുന്നവർ 1 വീക്ക് മുമ്പുള്ള വീഡിയോയിലെ ഫോട്ടോസ് കൊണ്ടുവന്നാൽ പോലും ചിലപ്പോൾ കാണുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒന്നോ രണ്ടോ ദിവസം മുമ്പുള്ള വീഡിയോയിലെ ഐറ്റംസ് മിക്കവാറും അത് മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. ഈ കളർ സ്റ്റൻസ് എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കളർ സ്റ്റൻസ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ ദേവി ക്ഷേത്രത്തിൻ്റെ നോർത്ത് സൈഡിലുള്ള റോഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 10:00 മുതൽ 6:30 വരെയാണ്. സൺഡേ നമ്മൾ വർക്കിംഗ് ആണ്. സൺഡേ നമ്മൾ 3:00 വരെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ചില സൺഡേസ് നമ്മൾ ഓഫ് ചെയ്യാറുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങളെ അറിയിക്കാറുണ്ട്. എല്ലാ ദിവസവും 1:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരേ സമയത്ത് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. ആ ഒരു ടൈം മുതൽ ആ വീഡിയോയിലെ ഐറ്റം നമ്മുടെ സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കളർ സ്റ്റൻസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നും ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ള ലേഡീസിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഹൗസ് വൈഫ്സ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റിയ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആണെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല. അപ്പോൾ ഐറ്റം മിസ്സാവാതിരിക്കാൻ നല്ലത് യൂട്യൂബ് തന്നെയായിരിക്കും. ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിനും എന്നെ കേട്ടുകൊണ്ടിരുന്നതിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു.